ഹായ് ഹലോ ഹൗ ആർ യു എല്ലാവർക്കും നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ആഫ്റ്റർനൂൺ ഓർ ഗുഡ് ഈവനിങ് നിങ്ങളെപ്പോഴാണ് ഈ ക്ലാസ് കേൾക്കുന്നത് എന്നറിയില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകളായി ഈ ഫിസിക്സ് റാക്കോണ്ടർ എന്നീ ചാനലിൽ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ട്. എന്തായാലും കഴിഞ്ഞ വർഷം പ്ലസ് വൺ പഠിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മീൻസ് കഴിഞ്ഞ അക്കാഡമിക് ഇയർ. നമുക്ക് കഴിഞ്ഞ വർഷം കൊറോണ എന്ന് പറയുന്നൊരു വലിയൊരു പാൻഡമിക് സിറ്റുവേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അക്കാഡമിക്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. പ്ലസ് വൺ പരീക്ഷകളൊന്നും കഴിഞ്ഞിട്ടില്ല. സി ബി എസ് ഇ ആണെങ്കിലും സ്റ്റേറ്റ് ബോർഡാണെങ്കിലും പ്ലസ് വൺ പരീക്ഷകളൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് പ്ലസ് ടു ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സാധാരണ എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ പകുതിയോടുകൂടി പ്ലസ് ടു ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്താലേ ഒരു ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൃത്യമായിട്ട് ക്ലാസ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നതിനോ പല കുട്ടികൾക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് നിങ്ങളെല്ലാവരും തന്നെ ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ ഓൺലൈൻ ക്ലാസ്സസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളൊരു പരിചയം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ആരും അതിലൊരു അപരിചിതത്വം ഉള്ള ആളുകളൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, കഴിഞ്ഞ വർഷം വളരെ കുറച്ച് കുറച്ച് വീഡിയോസ്, അതായത് പെട്ടെന്ന് അത്ര അങ്ങ് അത്യാവശ്യമായിട്ട് വരുന്ന വീഡിയോസ് മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾ പ്ലസ് ടു ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മുതൽ പ്ലസ് ടു ഫിസിക്സ്, അതാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലസ് വൺ പത്താം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് ടു ക്ലാസ്സസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം വളരെ കുറച്ച് വീഡിയോസേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒട്ടുമിക്ക ഒരുപാട് കുട്ടികളത് കാണുകയും പലരും അപ്രീസിയേഷൻസ് മെസ്സേജ് വഴിയും ഇമെയിൽ വഴിയും പിന്നെ കമൻറ്റ് ബോക്സ് വഴിയൊക്കെ അറിയിച്ചതിൽ വളരെയധികം സന്തോഷം. ഈ വർഷം പ്ലസ് ടുവിലെ എല്ലാ ടോപ്പിക്സും ഇലക്ട്രോസ്റ്റാറ്റിക്സ് മുതൽ ചാപ്റ്റേഴ്സ് കഴിയുന്നതുവരെയുള്ള എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ടോപ്പിക്സും ഈ ചാനൽ വഴി എടുത്തു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അരമണിക്കൂർ നേരമുള്ള ക്ലാസ്സുകൾ, അത് തുടക്കമായതുകൊണ്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഡെയിലി ബേസിസിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ, അതോ ട്വീസിൻ്റെ ഡേ നോട്ട് ആഴ്ചയിലൊരു മൂന്ന് ക്ലാസ്സസ് ആണോ, എങ്ങനെയാണ് എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നിരുന്നാലും ഞങ്ങൾക്ക് എല്ലാ ക്ലാസ്സസും എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ തവണത്തേതുപോലെ വല്ലപ്പോഴും എനിക്ക് വീഡിയോസ് ഇടുന്ന രീതിയല്ല. പിന്നെ എല്ലാ ക്ലാസ്സസും ഫ്രീ ആയിട്ടാണ് എടുത്തു തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ ഐ ഡി വഴി നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റഡ് മൊബൈൽ നമ്പർ ഞാനതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മൊബൈലിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സംശയങ്ങളും തീർത്തു തരുന്നതാണ്. എന്നിരുന്നാലും എല്ലാവരും കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണ് പഠിച്ച എല്ലാ കുട്ടികളും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് റെഗുലറായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നീറ്റിനോ ജെ ഇക്കോ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് തിയറി ക്ലാസ്സസ് എല്ലാം എടുക്കുന്നത്. ഓക്കെ, സോ മിക്ക സ്കൂളുകളും പ്ലസ് വണ്ണിൻ്റെ ഫിസിക്സ് ടോപ്പിക്സ് ഇപ്പോഴും കവർ ചെയ്തിട്ടുണ്ടാവില്ല. പല കുട്ടികളും ട്യൂഷൻ സെൻറ്റേഴ്സിലും പിന്നെ സ്കൂളുകൾ അതുപോലെയുള്ള കോച്ചിങ് സ്ഥാപനങ്ങൾ അതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് ക്ലാസ്സസ് എല്ലാം ഫോളോ ചെയ്യുന്നതെന്ന് അറിയാം. മെയ് മാസമായി, എന്നിരുന്നാലും പലരും ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയം കൊണ്ട്, അതായത് കേരള സ്റ്റേറ്റ് സിലബസ് ആണെന്നുണ്ടെങ്കിൽ മാർച്ചോട് കൂടിയിട്ട് അവരുടെ എക്സാമിനേഷൻ കഴിയേണ്ടതാണ്. ഈ ഒരു സമയത്ത് പ്ലസ് ടു ക്ലാസ്സസ് ഓൾറെഡി രണ്ടോ മൂന്നോ ചാപ്റ്ററൊക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞു, മെയ് അവസാനമാവാറായി. പക്ഷേ മിക്ക സ്കൂളുകളും പ്ലസ് വണ്ണിൻ്റെ പോലും പോർഷൻസ് തീർക്കാത്തതുകൊണ്ട് പ്ലസ് ടുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ കൊറോണ അതിൻ്റെ ഉച്ചസ്ഥായിലായതുകൊണ്ട് സി ബി എസ് ഇയുടെ പ്ലസ് ടു ബോർഡ് എക്സാമിനേഷൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്നിരുന്നാലും പ്ലസ് ടുവിൽ പ്ലസ് വണ്ണിൽ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് 15 ചാപ്റ്റേഴ്സാണ് മുൻപുണ്ടായിരുന്നത്. ഇപ്പോൾ 14-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പോൾ ഇല്ല. അപ്പോൾ 14 ചാപ്റ്ററാണ് പ്ലസ് ടു ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പ്ലസ് വണ്ണിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് മെക്കാനിക്സ് പറയുന്നൊരു ബ്രാഞ്ചാണ്. നിങ്ങൾ ചാപ്റ്റർ നെയിംസൊക്കെ ഓർക്കുന്നുണ്ടാവും. രണ്ട് പാർട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലസ് ടുവിലും രണ്ട് പാർട്ടുണ്ട്. പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചത് മെക്കാനിക്സ് ആണെങ്കിൽ പ്ലസ് ടുവിൽ നിങ്ങൾ പ്യുവർലി
ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോ മാഗ്നറ്റിസം. ആ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക്സ് ആണ് പ്ലസ് ടുയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്. കറക്റ്റായിട്ട് ഈ ക്ലാസ്സസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഒരു ബേർഡൻ ആയിട്ട് തോന്നുകയില്ല. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എല്ലാ ക്ലാസ്സസും ഞാൻ നിങ്ങൾക്ക് എടുത്തു തരും. സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴിയോ, വാട്സപ്പ് നമ്പർ ഞാൻ അപ്ലോഡ് ചെയ്യാം, വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ മെസ്സേജ് അയച്ച് ചോദിക്കുക. നോട്ടുകളെല്ലാം കൃത്യമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് നോട്ട്സ് ആണ്. ആ നോട്ട്സ് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെന്താ വേറെ എന്താ പറയാനുള്ളത്? അപ്പോൾ നമുക്ക് തുടങ്ങാം. വേറെ ഔപചാരികമായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും പറയാനില്ല. എല്ലാ ക്ലാസ്സസും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ക്ലാസ്സസും ഫ്രീ ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങൾക്ക് പ്ലസ് ടുവിൽ പ്രധാനമായിട്ടും 14 ചാപ്റ്റേഴ്സാണ് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ച്, ആ ബ്രാഞ്ചിലെ ഏറ്റവും ഫണ്ടമെൻ്റൽ ബേസിക്സ് ആണ് നമ്മൾ പ്ലസ് ടു സിലബസിൽ പഠിക്കുന്നത്. ഞാൻ ചാപ്റ്റേഴ്സിൻ്റെ ഒരു സ്ട്രാറ്റജി ഒന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് മെക്കാനിക്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, വേവ്സ് ആൻഡ് ഓസിലേഷൻസ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾ തുടങ്ങുന്നത് ഒരു ചാർജിൽ നിന്നാണ്. ഇലക്ട്രിക് ചാർജ് എന്താണ് എന്നുള്ളത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് പ്ലസ് ടു ഫിസിക്സിലെ എല്ലാ ഫണ്ടമെൻ്റൽസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ചാർജിൽ നിന്ന് തുടങ്ങി അത് ഇലക്ട്രിക് ചാർജ് റസ്റ്റിലിരിക്കുകയും റസ്റ്റിലിരിക്കുന്ന ഇലക്ട്രിക് ചാർജുകൾ ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ആ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള, വി ക്യാൻ സേ ഇത് പ്ലസ് ടു ഫിസിക്സിൻ്റെ ക്ലാസ്സുകളാണ് കേട്ടോ. പ്ലസ് ടു ഫിസിക്സ് ഫോർ 2021-22 അക്കാഡമിക് ഇയർ ബാച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാർജ് എന്ന കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാർജ് പ്രധാനമായിട്ടും പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ചാർജ് റസ്റ്റിലിരിക്കുമ്പോൾ, റസ്റ്റിലിരിക്കുക എന്ന് പറഞ്ഞാൽ ചാർജ് മൂവ് ചെയ്യുന്നില്ല, ചാർജിന് വെലോസിറ്റി ഇല്ല. വെലോസിറ്റി ഇല്ലാതെ ഒരു ചാർജ് റസ്റ്റിലിരിക്കുമ്പോൾ ആ ചാർജ് ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം, ഒരു ചക്ക പഴുത്തു നിൽക്കുന്നു. പഴുത്ത ചക്കയെ നിങ്ങൾ നടുവെട്ടിയിട്ട് റൂമിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴുത്ത ചക്ക ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ പറയാം, നല്ല മണം ഉണ്ടായിരിക്കുന്ന. അപ്പോൾ ആ സ്മെല്ല് എന്ന് പറയുന്നത് ആ ചക്കയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഒരു ചാർജ് അത് റസ്റ്റിലിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഫീൽഡ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു സംഗതിയാണ്. നമുക്കറിയാം, ഒരു പൂവ് അല്ലെങ്കിൽ ഒരു ചക്ക, മണമുള്ള ഒരു ചക്ക നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം ഒരുപാട് റീജിയനിലേക്ക് സ്പ്രെഡ് ചെയ്യും. ആ മണം എത്ര റീജിയനിലേക്ക് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നു അതിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കുക, മണത്തിൻ്റെ ഫീൽഡ്. അത് പൂവിൻ്റെ സ്മെല്ലായാലും ശരി, എന്തിൻ്റെ സ്മെല്ലായാലും ശരി. അതുപോലെ ഇലക്ട്രിക് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ചാർജിന് അതിൻ്റെ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന കുറച്ച് റീജിയൻസ് ഉണ്ട്. ആ റീജിയൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുക. അപ്പോൾ റസ്റ്റിലിരിക്കുന്ന ഒരു ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡുകളെയും അതുണ്ടാക്കുന്ന മറ്റു പല പ്രോപ്പർട്ടീസിനെയും കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ, അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ഉണ്ടാക്കി തീരില്ല, കാരണം ഇലക്ട്രിക് ചാർജ് ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടീസ് വളരെ വേസ്റ്റാണ്. ഒരു ഇറ്റ് ഈസ് നോട്ട് വേസ്റ്റ്, വളരെ എന്താ പറയുക, ബ്രോഡായിട്ട് കിടക്കുന്ന വലിയൊരു ബ്രാഞ്ചാണ് റസ്റ്റിലിരിക്കുന്ന ചാർജസ് ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടീസ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ചാപ്റ്റർ കൊണ്ട് തീരാത്തത് കൊണ്ട് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയും ഒപ്പം കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയും പഠിക്കുന്നു. കപ്പാസിറ്റൻസ് ഇതാണ് രണ്ട് ചാപ്റ്റർ. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററിലും ചാർജ് ചലിക്കുന്നില്ല, ചാർജ് റസ്റ്റിലാണ്. അതുകൊണ്ട് ഈ രണ്ട് ചാപ്റ്ററിനെയും ചേർത്ത് നമുക്ക് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് വിളിക്കാം. ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ റസ്റ്റിലിരിക്കുക, സ്റ്റാറ്റിക് ആയിട്ടിരിക്കുക എന്നാണ് അർത്ഥം. ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ചാർജ് റസ്റ്റിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ആദ്യത്തെ രണ്ട് ചാപ്റ്ററിൽ ചാർജ് റസ്റ്റിലാണ്, ചലിക്കുന്നില്ല. അപ്പോൾ റസ്റ്റിലിരിക്കുന്ന ചാർജുകളെ കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോ സ്റ്റാറ്റിക്സ്.
പണ്ട്, അതായത് ഒരു 2005 കാലഘട്ടത്തിലെല്ലാം ഈ രണ്ട് ചാപ്റ്ററും ചേർന്ന ഒരു സിംഗിൾ ചാപ്റ്റർ ആയിരുന്നു. ഇപ്പോൾ അത് സെപ്പറേറ്റ് ചാപ്റ്ററായി. അപ്പോൾ അതാണ് ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നൗ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ ചാർജ് ചലിക്കാൻ തുടങ്ങി. ഇലക്ട്രിക് ചാർജ് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, വെരി ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ഇൻ ഫിസിക്സ്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിക് കറണ്ട്. റസ്റ്റിലിരിക്കുന്ന ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്താണ്, ഇലക്ട്രിക് കറണ്ട് കൊണ്ട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നാലാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ചാർജ് ചലിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുകൾക്ക് ഇലക്ട്രിക് കറണ്ട് എന്നതിന് പുറമെ മാഗ്നറ്റിസം എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നാലാമത്തെ ചാപ്റ്ററിന് നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം കഴിഞ്ഞ് അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ, മാഗ്നറ്റിസം മൂവിങ് ചാർജുകൾ മാത്രമല്ല നാച്ചുറലി മാഗ്നറ്റിസം ഒക്യൂറാണ്. നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും മാഗ്നറ്റിസം അവൈലബിൾ ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ചാപ്റ്ററിനെ നമ്മൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററിൽ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അതിനെ ചേർത്ത് യു ക്യാൻ കോൾ ഇറ്റ് ഇലക്ട്രോ ഡൈനാമിക്സ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന വസ്തുക്കളെ കുറിച്ചിട്ടുള്ള പഠനം എന്നാണ് അർത്ഥം. അപ്പോൾ ചാർജ് ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇലക്ട്രോ ഡൈനാമിക്സ്. ചാർജ് റെസ്റ്റിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നോ, ആറാമത്തെ ചാപ്റ്റർ എത്തിയപ്പോഴേക്കും മനസ്സിലായി ഇലക്ട്രിസിറ്റിയിൽ നിന്ന്, ഇലക്ട്രിക് ചാർജിൽ നിന്ന് മാഗ്നറ്റിസം നിർമ്മിക്കാൻ കഴിയുന്നത് പോലെ മാഗ്നറ്റിസത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി കൂടെ നിർമ്മിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി. അതായത് ഇലക്ട്രിക് ചാർജസ് ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടീസും മാഗ്നറ്റിസവും രണ്ടും രണ്ടല്ല, രണ്ടും ഒരുമിച്ച് നിൽക്കുന്നതായതുകൊണ്ട് രണ്ടിനെയും ചേർത്ത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് വിളിച്ചു. ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മൈക്കിൾ ഫാരഡേ ആണ് ഇതിൻ്റെ ആള്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതായത് ചാർജിൽ നിന്ന് മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ പറ്റുന്നത് പോലെ മാഗ്നറ്റിസത്തിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക് കറണ്ടും ഉണ്ടാക്കാൻ കഴിയും എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്സിലെ ബ്രാഞ്ചാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ വരവോട് കൂടിയിട്ടാണ് നമ്മുടെ ലോകത്തിൻ്റെ ഗതി തന്നെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഫേസ് തന്നെ മാറി മറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഫാൻ ആയാലും ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ടി വി എല്ലാം എല്ലാത്തിൻ്റെയും പിറകിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സുപ്രധാന കണ്ടുപിടുത്തത്തിൻ്റെ പവർ മൈക്കിൾ ഫാരഡോട് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കും ആ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പേരിൽ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ബ്രാഞ്ചാണ്. ഏഴാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ആപ്ലിക്കേഷനായിട്ടുള്ള, അതായത് ഇൻഡക്ഷൻ വഴി AC കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് ഏഴാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ AC കറണ്ടിനെ കുറിച്ച് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ പഠിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ആപ്ലിക്കേഷനായിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ വഴിയാണ് നമ്മൾ EMF ക്രിയേറ്റ് ചെയ്യുന്നത്. ആ EMFനെയാണ് ആൾട്ടർനേറ്റിംഗ് EMF അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് വിളിക്കുക. ആ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്ററാണ് 7th ചാപ്റ്റർ ആയിട്ടുള്ള AC ഓർ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോഴേക്കും ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജസ്, റസ്റ്റിലിരിക്കുന്ന ചാർജുകളല്ല, ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജുകൾ കണ്ടിന്യൂസ്ലി എനർജി റിലീസ് ചെയ്യുമെന്നും ആ എനർജിയെ നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന പേരിൽ വിളിക്കാമെന്നും കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന അതിബുദ്ധിമാനായിട്ടുള്ളൊരു ശാസ്ത്രജ്ഞനാണ് ഈ യൂണിഫിക്കേഷൻ്റെ പിറകിലുണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു മാനം നൽകിയത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ കുറിച്ചിട്ടാണ് നിങ്ങൾ എട്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആക്സിലറേറ്റിംഗ് ചാർജസ് ക്രിയേറ്റ് ചെയ്യുന്ന എനർജീസിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വിളിക്കുക. ഈ 8 ചാപ്റ്ററുകൾ ചേർന്നതാണ് നിങ്ങളുടെ പാർട്ട് വൺ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ,
ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേവുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. RMI, XII എന്നാണ് പറയുക. റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേസ് ആൻഡ് ഗാമറൈസ്, ഏഴ് പ്രധാനപ്പെട്ട വേവുകളാണ് ഉള്ളത്. അതിൽ തന്നെ വിസിബിൾ ലൈറ്റ് ആണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസും ഉള്ളതായിട്ടുള്ള ലൈറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആറ് വേവുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കൂടെ വിസിബിൾ ലൈറ്റാണ് നമ്മുടെ കണ്ണിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതുകൊണ്ട് ആ വേവിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചേ കഴിയൂ. സോ ദാറ്റ് നിങ്ങളുടെ രണ്ടാമത്തെ പാർട്ടിലെ, പാർട്ട് ടുവിലെ ആദ്യത്തെ ചാപ്റ്റർ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള പഠനമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. 9-ാമത്തെ ചാപ്റ്റർ, അത് 2-ാമത്തെ ടെക്സ്റ്റ് ബുക്കിലാണ് കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ പ്ലസ് ടുവിലെ എല്ലാ ചാപ്റ്റേഴ്സും കണ്ടിന്യൂസ് ആണ്. ഒന്നിൻ്റെ ബാക്കിയാണ് 2-ാമത്തെ ചാപ്റ്റർ വരിക. അപ്പോൾ ഇവിടെ 9-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററാണ് ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റിനെ കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് ഒപ്റ്റിക്സ് എന്ന് വിളിക്കുക. അപ്പോൾ റേ ഒപ്റ്റിക്സ്, റേ ഒപ്റ്റിക്സിൽ നമ്മൾ ഇൻഡെപ്ത് ഫിസിക്സ് അല്ല, ഒരു റേ എങ്ങനെ സഞ്ചരിക്കുന്നു, അതിൻ്റെ പാത്ത് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് ആണ് റേ ഒപ്റ്റിക്സ്. 10-ാമത്തെ ചാപ്റ്ററിലാണ് വിസിബിൾ ലൈറ്റിൻ്റെ വേവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള വേവ് ഒപ്റ്റിക്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നത്. സോ റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ് ഇത് രണ്ടും ചേർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10-12 മാർക്കോളം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്ററുകളാണ് റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ്. 11-ാമത്തെ ചാപ്റ്ററിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേവിന് രണ്ട് നേച്ചറുണ്ട്, സോറി ലൈറ്റിന്, റേഡിയേഷന് രണ്ട് നേച്ചറുണ്ട്. ചില സമയങ്ങളിൽ അത് ലൈറ്റിൻ്റെ നേച്ചറും ചില സമയങ്ങളിൽ മാറ്ററിൻ്റെ നേച്ചറും കാണിക്കും. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ എന്നാണ് അതിനെ വിളിക്കുക. ലൈറ്റിന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉള്ളതുപോലെ പാർട്ടിക്കിളിന് ലൈറ്റിൻ്റെ വേവ് നേച്ചറും ഉണ്ട്. സോ പാർട്ടിക്കിള് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും കാണിക്കുന്നത് പോലെ ലൈറ്റ് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും കാണിക്കും. അതിനെയാണ് നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ എന്ന് വിളിക്കുക. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ഇതാണ് നിങ്ങളുടെ 11-ാമത്തെ ചാപ്റ്റർ. 12-ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഈ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിലുണ്ടാവുന്ന റീസൺസ് എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ആറ്റത്തിൻ്റെ സ്ട്രക്ചറാണ് ഈ എനർജി റിലീസിനും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എനർജി ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളുടെ ഒക്കെ പ്രൊഡക്ഷന് കാരണമാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ ആറ്റംസ് എന്ന് പറയുന്ന 12-ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നു. 13-ാമത്തേതിലേക്ക് കടക്കുമ്പോൾ ആറ്റത്തിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ വേണ്ടി ആറ്റത്തിൻ്റെ ഉൾവശത്തുള്ള ന്യൂക്ലിയസ് എന്താണെന്ന് അറിയാൻ വേണ്ടി 13-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ന്യൂക്ലിയയിലേക്ക് പോകുന്നു. ന്യൂക്ലിയയിൽ നിന്നുള്ള ന്യൂക്ലിയസ് എന്താണ്, ന്യൂക്ലിയയുടെ ഉള്ളിൽ നടക്കുന്ന റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസ് എന്താണ്, ന്യൂക്ലിയർ റിയാക്ടർ, ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. 14-ാമത്തേതിലേക്ക് കടക്കുമ്പോൾ ഈ ന്യൂക്ലിയസിനും ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് മനുഷ്യരാശിയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇലക്ട്രോണിക്സിൻ്റെ ആവിർഭാവത്തോട് കൂടിയിട്ടാണ്. ഇലക്ട്രോണിക്സ് ആണ് ലോക ജനതയുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിമറിച്ചത്. ആ ഇലക്ട്രോണിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണ്, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം, സെമി കണ്ടക്ടർ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ഇതാണ്. കുറച്ചുകൂടെ വേർഡ്സ് ഉണ്ടായി, ഞാൻ എഴുതുന്നില്ല. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അതോടുകൂടെ നമ്മുടെ ഫിസിക്സിൻ്റെ പ്ലസ് ടു സിലബസ് അങ്ങ് കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ഒരു തുടർച്ച. അതുകൊണ്ടാണ് ഇടയിലെ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കരുതെന്ന് പറയുന്നത്. മിക്ക സ്കൂളുകളും മിക്ക ടീച്ചേഴ്സും ചാപ്റ്റർ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ നിന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കും. അങ്ങനെ എടുക്കരുത്. ചാപ്റ്ററുകളെല്ലാം തന്നെ 1x1 കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ആ ഓർഡറിൽ തന്നെ പഠിച്ച് പഠിച്ച് പോവുക. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു ലെക്ചർ സീരീസിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് ഇന്നിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് പ്ലസ് ടു സിലബസിൽ പഠിക്കാനുള്ളത്. കഴിഞ്ഞ വർഷം പാൻഡമിക് സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ സിലബസിലെ കുറേ ഭാഗങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായിരുന്നു. ഫോക്കസ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലസ് ടുവിന്, നോട്ട് ഫോർ പ്ലസ് വൺ, പ്ലസ് ടുവിന് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് കുറേ പാഠഭാഗങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസ് ഫോക്കസ് ഏരിയയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തെങ്കിലും ഈ വർഷം നിങ്ങളുടെ സിലബസിൽ ചുരുക്കിയിട്ടുണ്ടാവും. ഈ വർഷവും സ്റ്റേറ്റ് സിലബസ് ആയാലും സി ബി എസ് ഇ ആയാലും സിലബസിൽ അവർ ഒരുപാട് കാര്യങ്ങൾ വെട്ടിക്കളയും. പക്ഷേ ഞാൻ വെട്ടിക്കളഞ്ഞ ഭാഗങ്ങളും ഈ വർഷം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നീറ്റ് ജെ ഇ പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളും എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണുന്ന സമയത്ത് ഫോക്കസ് ഏരിയയിലുള്ളത് മാത്രം നിങ്ങൾക്ക് പഠിക്കാം, മറ്റേത് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എല്ലാം പഠിക്കാം. നോട്ട്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. സൗജന്യമായിട്ടുള്ള നോട്ട്സ് എൻ്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവർക്ക് മെയിൽ വഴിയോ കിട്ടുന്നതായിരിക്കും. എന്തായാലും വീഡിയോയിലോ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നോട്ട്സിൻ്റെ ലിങ്ക് ഇടുന്നില്ല. ആവശ്യമുള്ളവർ മെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് നോട്ട്സ് കിട്ടും. നോട്ട്സ് നല്ല ക്വാളിറ്റിയുള്ള നോട്ട്സാണ്, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന നോട്ട്സാണ്, സൗജന്യമായിട്ടാണ്. അതിന് പ്രത്യേകിച്ച് ചാർജൊന്നും ഈടാക്കുന്നില്ല. നിങ്ങൾക്ക് മറ്റേ ഏത് നോട്ട്സിനോടും താരതമ്യം ചെയ്യാവുന്ന നല്ല നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ചാപ്റ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ലെക്ചറിൽ ഞാനത് തുടങ്ങുന്നില്ല. ചാർജ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് ഈ ചാർജ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല, ഫിസിക്സിൻ്റെ ഭാഷയിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല എന്ന് നിങ്ങൾക്കറിയാം. മാസ് ലെങ്ത്ത് ടൈം ഇലക്ട്രിക് കറണ്ട് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മൈനസ് ഇൻറ്റൻസിറ്റി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നിവയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഏതാണ്ട് ഞാൻ ഏതാണ്ട് പറഞ്ഞു എന്ന് എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചാർജ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല, പക്ഷേ ചാർജ് മാസ് പോലെയുള്ളൊരു ക്വാണ്ടിറ്റി ആണ്. പോസിറ്റീവ് ചാർജിൻ്റെ നെഗറ്റീവ് ചാർജിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് പരസ്പരം റിപ്പല്ലി അട്രാക്ട് ചെയ്യും, ഒരേ ടൈപ്പ് ചാർജുകൾ റിപ്പല്ലി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ ചെയ്യാം. ഇതാണ് പ്ലസ് വൺ രത്ന ചുരുക്കം. ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ലെക്ചർ സീരീസിനെ സപ്പോർട്ട് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. കിട്ടുന്ന സമയത്തിനനുസരിച്ചിട്ടെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ഇടുന്നതായിരിക്കും. നല്ല നന്നായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും.